ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് BSNL ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, ഇത് നമ്മുടെ ഫോണിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNL സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇത് ഇവിടെ 1-ലാണ്. അപ്പോൾ ഞാൻ 1 സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ സിം 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് എല്ലാവരുടെ ഫോണിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ആക്സസ് പോയിന്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ BSNL ഒരു ഡിഫാൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നെയിം ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ BSNL ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തായത്തില് API എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4G എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ COZ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2.0 എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ കൊടുക്കുക. ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4G മാത്രം നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സ്മോൾ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് മോളിട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ 8080 എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടാൽ എൻ്റെ നേരത്തെ ആദ്യത്തിലെ യൂസർ നെയിം എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്പീഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബോട്ട് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ BSNL 23 എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ www.nasa.in എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സെർവറാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ API സ്പീഡ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ രീതിയിൽ എന്തായാലും നമ്മൾ സെർവർ കൊടുക്കുന്ന സമയത്ത് എന്തായാലും സ്പീഡിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നല്ല നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും നല്ലൊരു സെർവർ നോക്കിയിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല സ്പീഡ് തോന്നിയിട്ടുള്ള നാസാൻ്റെ സെർവറാണ്. അപ്പോൾ നിങ്ങൾ നാസാൻ്റെ സെർവർ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കുക, എന്നിട്ട് ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതെന്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ PAP or CH AP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ API പ്രോട്ടോക്കോളും അതുപോലെ തന്നെ API റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ IP4 IP6 ആക്കി വെക്കുക. ചിലർ മുകളിൽ IP4 കിടക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് IP4 IP6 ആക്കി വെക്കുക. അതിനുശേഷം കുറച്ച് മോളിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡിലേക്കും ടിക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അൺടിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കുറച്ച് മോളിട്ട് വന്നു കഴിഞ്ഞാൽ GPRS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മാത്രം നമ്മൾ എനേബിൾ ചെയ്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ ഇത് സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ പല ഫോണിൽ പല രീതിയിലായിരിക്കും സേവ് ചെയ്യാനായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ മോളിലൂടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ ഫോണിൽ മോളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഞാൻ അവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ BSNL എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോഴത്തെ API അവിടെ വരുന്നിട്ടുണ്ട് താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മോളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഗെയിം API വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടാവും, എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം API കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.